പ്രിയമുള്ള കുട്ടികളെ, ഇനി നമുക്ക് മയന്റെ മായാജാലം എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പദങ്ങൾ കണ്ടെത്താം. കാവ്യഭാഗത്തുള്ള സവിശേഷ പദങ്ങൾ കണ്ടെത്തി നിർദ്ദേശിച്ച പ്രകാരം എഴുതൂ. അക്ഷരാവർത്തനം വരുന്ന പദങ്ങൾ: അച്ച, സ്വച്ഛ, കച്ചം, ഇതുപോലെയുള്ള മറ്റു പദങ്ങൾ. കോടാതെ, വാടാതെ, കൂടാതെ, തെല്ലു, കല്ലു, മെല്ലെ, ഉത്തുങ്ക, കത്തുന്ന, പത്തര, വേദി, മുത, വേദം, പത്തു, മുത്തു, മുത്തു, പെട്ടെന്നു, മൊട്ടല്ല, പിട്ടലി. അടുത്ത ക്വസ്റ്റ്യൻ, പദചേർച്ചകൾ വരുന്ന പദങ്ങൾ നമുക്ക് നോക്കാം. പാദസരോജം, ഇതുപോലെയുള്ള മറ്റു പദങ്ങൾ. പൊന്മണി, മൗലി, കുംഭം. ഉത്തുങ്ക, ഗോപുര ശൃംഗം. അച്ച, സ്ഫടിക പ്രദേശം. കച്ചത്തിലുത്തമ വൃക്ഷങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടെത്താം, പറയാം. മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലി കുംഭം. ഇതിനു മുന്നൊരുക്കമായി മയൻ ചെയ്ത കാര്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. മയൻ താമരപ്പൂ പോലെയുള്ള ഗുരുവിൻ്റെ പാദങ്ങൾ നമസ്കരിച്ചു. സന്തോഷത്തോടെ ബ്രാഹ്മണരെ നോക്കി വണങ്ങി. അവരുടെ അനുഗ്രഹം വാങ്ങി. നാലു വേദങ്ങളെയും നമസ്കരിച്ചു. കോടാലി കയ്യിലെടുത്ത് യാതൊരു കോട്ടവുമില്ലാതെ തഞ്ചത്തിൽ കോടാലി കൊണ്ട് ഭൂമിയിൽ വെട്ടി. പിന്നീട് അല്പം പുറകോട്ട് മാറി നിന്ന് പത്തു കല്ലുകൾ കയ്യിലെടുത്ത് ജപിച്ച് എറിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഗോപുരങ്ങൾ, മാളികകൾ, ചുറ്റുമതിലുകൾ എന്നിവയുടെ സൗന്ദര്യത്തെ കവി വർണ്ണിക്കുന്നത് എങ്ങനെ? ഉത്തരം: പത്തരമാറ്റുള്ള തങ്കപ്രകാശത്തെ പോലും തോൽപ്പിക്കുന്ന വിധം കത്തുന്ന തീക്കനൽ പോലെ ഗോപുരങ്ങൾ പത്തു ദിക്കും പ്രകാശിക്കുന്ന വിധം വരിവരിയായി ഉയർന്നു വന്നു. മുത്തുകൾ, പവിഴങ്ങൾ, മരതകം, മാണിക്യം ഇവയെല്ലാം പതിച്ച ചുറ്റുമതിലുകളും അവിടെ ഉയർന്നു വന്നു. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടെത്താം, എഴുതാം. അച്ചസ്ഫടിക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും. തടാകങ്ങൾ, വൃക്ഷങ്ങൾ, വീതികൾ എന്നിവയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് കാവ്യഭാഗത്തു നിന്നും ലഭിക്കുന്നത്? കണ്ടെത്തി കുറിക്കൂ. ഉത്തരം: കണ്ണാടി പോലെ നിർമ്മലമായ പ്രദേശങ്ങളും ഓളങ്ങളില്ലാത്ത തെളിഞ്ഞ തടാകങ്ങളും പച്ച കല്ലു പതിച്ച മനോഹരമായ പുൽപ്പരപ്പിലൂടെ ഒഴുകുന്ന നദികളും ആ നദിയുടെ തീരത്തിൽ ഉത്തമമായ വൃക്ഷങ്ങൾ നിരന്നു നിൽക്കുന്നതും ഉയരത്തിലുള്ള ഏഴുനില ഗോപുരങ്ങളും സമീപം മനോഹരമായ മാളിക വീതികളും കാണാം. ദൃക്സാക്ഷി വിവരണം: പെട്ടെന്ന് വന്നു പ്രകാശിച്ചു വിസ്മയ മൊട്ടല്ല പിട്ടല്ലി ഇതൊന്നു മഹോ. ഇന്ദ്രപ്രസ്ഥത്തിൽ മയൻ നിർമ്മിച്ച വിസ്മയ കാഴ്ചകൾ കവി അവതരിപ്പിച്ചത് കണ്ടല്ലോ. നിങ്ങളിത് നേരിട്ട് കാണുകയാണെന്ന് കരുതുക. അതിൻ്റെ ദൃക്സാക്ഷി വിവരണം അവതരിപ്പിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാന്ധവ വനത്തിൻ്റെ അരികിലാണ്. ഇവിടെയാണ് പുതിയ രാജധാനി നിർമ്മിക്കുന്നത്. പാണ്ഡവർക്കായി ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കാനൊരുങ്ങുകയാണ് അസുരശില്പിയായ മയൻ. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇതാ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. കൃഷ്ണൻ്റെ വൃന്ദാവനവും കുബേരൻ്റെ പുഷ്പക വിമാനവുമെല്ലാം നിർമ്മിച്ച അതിവിദഗ്ധനായ ശില്പി ആണ് ഈ മയൻ. അതുകൊണ്ട് തന്നെ ഈ നഗരം അതിഗംഭീരമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഹസ്തിനപുരത്തിലെ എല്ലാ ജനങ്ങളും ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കുന്ന ഈ അത്ഭുത കാഴ്ച കാണാൻ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. കൃഷ്ണനും വ്യാസനും മയനു വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. അതാ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു. മയൻ കണ്ണുകൾ അടച്ച് ധ്യാനിക്കുകയാണ്. അദ്ദേഹം ഇതാ ഗുരുപാദങ്ങളെ നമസ്കരിക്കുന്നു. ബ്രാഹ്മണരുടെ അടുത്ത് ചെന്ന് അവരെ വണങ്ങുന്നു. എല്ലാവരും അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും കാത്തുനിന്ന ആ നിമിഷം ഇതാ വന്നെത്തി. അതാ മയൻ കോടാലി കയ്യിലെടുക്കുന്നു. അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഇവിടെ. അതാ അദ്ദേഹം ഭൂമിയെ വണങ്ങിക്കൊണ്ട്
കോടാലി കയ്യിലെടുത്ത് ശക്തമായി ഭൂമിയിൽ വെട്ടി പിന്നിലേക്ക് മാറി നിന്ന് 10 കല്ലുകൾ പെറുക്കിയെടുക്കുന്നു. എന്തോ ജപിച്ച് ആ കല്ലുകൾ ഇതാ വലിച്ചെറിയുന്നു. ആഹാ, എന്തൊരത്ഭുതം! ഭൂമി പിളർന്നിരുന്നു. മനോഹരമായ ഒരു തങ്കഗോപുരം അതാ അവിടെ ഉയർന്നു വരുന്നു. ഒരു നിമിഷം കണ്ടു നിൽക്കുന്നവരുടെ എല്ലാം കണ്ണു ചിമ്മിപ്പോയി. എന്തൊരു ശോഭയാണ് ആ ഗോപുരത്തിനെ! പത്രമാറ്റി തങ്കത്തിനേക്കാൾ ശോഭ തങ്ക നിറമുള്ള മണിമാളികകൾ ഓരോന്നോരോന്നായി അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകളുടെ ആഹ്ലാദാരവങ്ങളാണ് ഇവിടെ എങ്ങും ഉയർന്നു കേൾക്കുന്നത്. മുത്തും പവിഴവും മരതകവും മാണിക്യവുമെല്ലാം പതിപ്പിച്ച മതിലുകളുടെ നിർമ്മലമായ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉയർന്നു നിൽക്കുന്നു. ഇതാ നിർമ്മലമായ തടാകങ്ങളും കണ്ണാടി പോലെയുള്ള പ്രദേശങ്ങളും വൃത്തിയുള്ള നഗരപാദങ്ങളുമെല്ലാം കണ്ണടച്ചു തുറക്കും മുമ്പേ വളരെ വേഗത്തിലാണ് ഇവിടെ രൂപം കൊള്ളുന്നത്. എവിടേക്ക് നോക്കണം എന്നറിയാതെ ജനങ്ങൾ അത്ഭുതപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയാണ്. അവരുടെ സന്തോഷത്തിന് അതിരില്ല. ഈ വിസ്മയ കാഴ്ചകൾ എത്ര പെട്ടെന്നാണ് ഇവിടെ മുന്നിൽ കൺമുമ്പിൽ കാണാൻ കഴിയുന്നത്! നദികളും പുൽപ്പരപ്പുകളും നദീതീരങ്ങളും വൃക്ഷങ്ങളും എന്നുവേണ്ട, കണ്ണിന് ആനന്ദം നൽകുന്ന വിവരണാതീതമായ കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 നിലകളുള്ള മണിമാളികകൾ എത്രയെന്ന് എണ്ണിയാൽ തീരാത്തതാണ്. ഞൊടിയൊടിക്കുള്ളിൽ ഇത്ര മനോഹരമായ ഒരു നഗരം തന്നെ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ അത്ഭുത കാഴ്ച കാണാൻ സാധിച്ചതിന് നമുക്ക് മയനായ അസുരശില്പിയെ അഭിനന്ദിക്കാം. അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല. അത്രയും വിസ്മയ കാഴ്ചയാണ് അസുരശില്പിയായ മയൻ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കഥകൾ വായിക്കാം പറയാം. മഹാഭാരത കഥകൾ വായിച്ച് മയൻ ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കാൻ ഇടയായ സാഹചര്യം കണ്ടെത്തി പറയുക. ഉത്തരം: പണ്ടൊരിക്കൽ ശ്വേതകി എന്ന രാജാവ് 100 വർഷം നീണ്ടുനിന്ന യാഗം ആരംഭിച്ചു. എന്നാൽ യാഗത്തിൽ നിന്നു ഉയരുന്ന പുക മൂലം ധാരാളം മുനിമാർ അന്ധരായി യാഗം ഉപേക്ഷിച്ചു പോയി. ദുഃഖിതനായ ശ്വേതകി ശിവനെ തപസ് ചെയ്തു. ശിവൻ ദുർവാസവനെ യാഗം ചെയ്യുവാൻ ഏൽപ്പിക്കുകയും ദുർവാസാവിൻ്റെ നേതൃത്വത്തിൽ യാഗം പൂർത്തിയാവുകയും ചെയ്തു. അനേകം വർഷം നെയ് ഭക്ഷിച്ചതിൻ്റെ ഫലമായി അഗ്നിദേവനെ ദഹനക്കേടുണ്ടാവുകയും ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം ഗാണ്ഡവവനം ഭക്ഷിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അഗ്നി ഗാണ്ഡവവനം ദഹിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ദേവേന്ദ്രൻ്റെ കൂട്ടുകാരനായ തക്ഷകനെ രക്ഷിക്കുവാൻ മഴ പെയ്യിപ്പിച്ചു ദേവേന്ദ്രൻ. ഇങ്ങനെ 7 പ്രാവശ്യം പരാജയപ്പെട്ട അഗ്നിദേവൻ കൃഷ്ണാർജുനൻ്റെ സഹായത്താൽ ഗാണ്ഡവവനം ദഹിപ്പിക്കുവാൻ തുടങ്ങി. ഈ സമയം തക്ഷകൻ്റെ വീട്ടിൽ അഭയം തേടിയ മയൻ ചൂട് സഹിക്കാനാവാതെ അർജുനനെ സഹായത്തിന് ക്ഷണിച്ചു. അദ്ദേഹം മയനെ അഗ്നിദേവനിൽ നിന്നും രക്ഷിച്ചു. തന്നെ രക്ഷിച്ചതിനു പകരമായി എന്താണ് ചെയ്യേണ്ടത് എന്ന് മയൻ ചോദിച്ചപ്പോൾ തനിക്ക് സ്നേഹം മാത്രം മതിയെന്ന് അർജുനൻ അറിയിച്ചു. എന്നാൽ ഇതിൽ സംതൃപ്തനാകാത്ത മയനോട് കൃഷ്ണൻ പാണ്ഡവർക്കു വേണ്ടി മനോഹരമായ ഒരു കൊട്ടാരം നിർമ്മിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഗാണ്ഡവപ്രസ്ഥം എന്ന സ്ഥലത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന മനോഹരമായ കൊട്ടാരം മയൻ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. വരികൾ ശേഖരിക്കാം. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറി കിടാശട. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗതികം തുള്ളലിലെ വരികളാണ് ഇവ. ഇതുപോലെ നമ്പ്യാർ കൃതികളിലെ രസകരമായ വരികൾ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കുക. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം. തള്ളക്കിട്ടൊരു തല്ലുവരുമ്പോൾ പിള്ളയെടുത്തു തടുക്കേയുള്ളൂ. അണിമതി ശകലവും അമ്പരനദിയും ഫണിപതി ഫണഗണമണികളും മണിയും. പണമെന്നുള്ളതു കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളതു ദൂരത്താകും. ബടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ വടിവിയെന്നൊരു ചാരുകേരള ഭാഷ തന്നെ ചിതം വരൂ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം. എംബ്രാനൽപ്പം കട്ടുപുതിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ഡിവനുവൊരു
കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. കുണ്ടൻ കിണറ്റിൽ തവളക്കുഞ്ഞിനു കുഞ്ഞിനുമേരെ പറക്കാൻ മോഹം. എലിയെ പോലെ ഇരിക്കുന്നവനൊരു പുലിയെ പോലെ വരുന്നതു കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, വാക്കുകൾ ചിത്രങ്ങൾ. ഒരു ചിത്രം, മയൻ്റെ മായാജാലം, ഓടയിൽ നിന്ന് എന്നീ പാഠഭാഗങ്ങൾ വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങൾ എന്തെല്ലാമാണ്? അവയുടെ പ്രത്യേകതകൾ താരതമ്യം ചെയ്യുക. അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. വാക്കുകൾ കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ ചിത്രങ്ങളാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലുള്ളത്. ഒരു ചിത്രം എന്ന കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ഒരേ ഒരു ചിത്രമാണ്. പാൽ കറക്കുന്ന അമ്മയോട് ചേർന്ന് നിന്ന് പാലിനായി പാത്രം നീട്ടുന്ന കൊച്ചുകുട്ടിയുടെ ചിത്രം, വരച്ച ഒരു ചിത്രമെന്ന പോലെ ഇത് നമ്മുടെ മനസ്സിൽ തെളിയുന്നു. ഇത് ഒരു നിശ്ചല ചിത്രമാണ്. എന്നാൽ ഓടയിൽ നിന്ന് എന്ന നോവൽ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് നിരവധി സംഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ഇത് ഒരു സിനിമയിൽ കാണുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ഓരോരോ ദൃശ്യങ്ങളും മാറി മാറി തെളിയുന്നു. എന്നാൽ മയൻ്റെ മായാജാലം എന്ന നമ്പ്യാർ കവിത വായിക്കുമ്പോൾ ഒരു സങ്കല്പ ദൃശ്യമാണ്, അതായത് ഒരു മായ കാഴ്ചയാണ് നമ്മുടെ മനസ്സിൽ തെളിയുന്നത്. മനുഷ്യർക്ക് സാധ്യമാകാത്ത ഒരു കാര്യമാണ് മയൻ ചെയ്യുന്നത്. അതായത് നിമിഷ നേരം കൊണ്ട് മനോഹരമായ ഒരു നഗരം ഉയർന്നു വരുന്നു. നമ്മുടെ ഭാവനയിൽ അത് തെളിഞ്ഞു വരുന്നു. ഒരു ദൃശ്യം അപ്പോൾ സംഭവിക്കും വിധം മുന്നിൽ കാണിക്കുവാൻ നമ്പേരുടെ വർണ്ണനയ്ക്ക് കഴിയുന്നു. ഇത് ഒരു രസകരമായ ഒരു അനുഭവമാണ്. മയൻ്റെ മായാജാലം എന്ന പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.